കോവിഡ് 19 കൊറോണ വൈറസിന്റെ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി തന്റെ പി എം കെയർസ് ഫണ്ടിലേക്ക് രാജ്യത്തുള്ള എല്ലാവരോടും സംഭാവന നൽകാനായി നിർദ്ദേശിച്ചിരുന്നു. ഇപ്പോൾ അതിലേക്ക് സംഭാവന ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മ ഹീരാബെന്നാണ്. അവർ 25,000 രൂപയാണ് പ്രധാനമന്ത്രിയുടെ പി എം കെയർസിലേക്ക് ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്നത്. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രധാനമന്ത്രി കെയർസ് ഫണ്ടിലേക്ക് ധനസഹായം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ്. 25,000 രൂപയാണ് പ്രധാനമന്ത്രി കെയർസ് ഫണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ സംഭാവനയായി നൽകിയത്. കോവിഡ് 19 വ്യാപിക്കുന്നതോടെയാണ് സാമൂഹിക സമ്പർക്കം കുറയ്ക്കുന്നതിന് മോദി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂ ദിനത്തിൽ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ പ്ലേറ്റിൽ കൊട്ടുന്ന ഹീരാബെന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഹീരാബെൻ നൽകുന്നത്. കോവിഡ് 19 വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിയന്തര സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് മോദി പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റന്റ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട് അഥവാ പി എം കെയർസ് എന്ന ചാരിറ്റബിൾ ഫണ്ട് രൂപവത്കരിച്ചത്. കൊറോണ വൈറസ് ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന ആസാമിൽ ഇപ്പോൾ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 52-കാരനാണ് ആസാമിൽ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആസാമിൽ ഒരാൾക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. സിൽച്ചാൾ സ്വദേശിയായ 52-കാരനാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ആസാമിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യ കൊറോണ വൈറസ് കേസാണിത്. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇയാളെ സിൽച്ചാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇയാളുമായി അടുത്തിടപഴകിയർ നിരീക്ഷണത്തിലാണ്. നിലവിൽ ഇയാളുടെ യാത്രാ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അധികൃതർ. ഇന്നലെ 146 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയിലെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,397 ആയി. തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമാണ് ഏറ്റവും കൂടുതൽ കൊറോണ രോഗികളുള്ളത്. തമിഴ്നാട്ടിൽ 50 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ തെലുങ്കാനയിൽ 15 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ കോവിഡ് 19 ബാധിച്ചവരുടെ എണ്ണം 300 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 72 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 302 ആയി. ആദ്യമായാണ് രാജ്യത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് സമൂഹ വ്യാപനം നടന്നിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. തലസ്ഥാന നഗരമായ മുംബൈയിൽ 59 പേരാണ് ചികിത്സയിലുള്ളത്. അഹമ്മദ് നഗർ, പൂനെ, താനെ, കല്യാൺ ഡോംബ്ലി, നവി മുംബൈ, വസീവിര എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് നിസാമുദ്ദീനിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 71 ആയി. ഈറോഡിലും സേലത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. സമ്മേളനത്തിൽ 1,500 പേർ പങ്കെടുത്തതായി തമിഴ്നാട് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. 1,130 പേർ തമിഴ്നാട്ടിൽ തിരിച്ചെത്തി. 515 പേരെയേ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. മടങ്ങിയെത്തിയവർ സർക്കാരുമായി ബന്ധപ്പെടാൻ തയ്യാറാകണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. തിരുനെൽവേലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. മേലപ്പാളയം മേഖല സീൽ ചെയ്തു. അവശ്യ സർവീസുകൾക്ക് അടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് മാത്രം ഇവിടെ നിന്ന് 22 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്.